ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പാതിരാക്കാറ്റെന്ന ഈ കഥയുടെ രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ്. പക്ഷേ എൻ്റെ സെക്കൻഡ് ചാനലായ MS ഹൊറർ മീഡിയയിലും ഒരു കഥ എഴുതി അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. ഈ കഥയുടെ ഇടയിൽ യക്ഷിയും ആത്മാവും എന്ന ആ കഥയും എഴുതി പൂർത്തിയാക്കേണ്ടി വന്നതിൽ ഈ സ്റ്റോറി സമയത്തിന് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കഥ എഴുതുന്നതിനിടയിൽ നമ്മുടെ വർക്കും സ്മൂത്തായി നടന്നു പോകണമല്ലോ. സ്കൂളിലെ വർക്ക്ലോഡ് കൂടി ആയപ്പോൾ ഞാൻ നന്നായി വിഷമിച്ചു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കഥ തൃപ്തികരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ കഥ കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണല്ലോ വീണ്ടും പുതിയ പുതിയ കഥകൾ എഴുതാനായി എനിക്ക് ഊർജം പകരുന്ന ഒരു മെയിൻ സോഴ്സ്. ഇനി കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാത്തവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഥ കേൾക്കുക. എന്നാൽ കഥ പറയട്ടെ. ഞാൻ തിണ്ണയിലിരുന്ന വലംപിരിച്ചെങ്ക് വളരെ ശ്രദ്ധയോടെ കയ്യിലെടുത്തു. എൻ്റെ സ്പർശനമേറ്റ നിമിഷം ശങ്കിൽ നിന്ന് ഒരു പിടച്ചിലുണ്ടായി. വെള്ളത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുമ്പോൾ കൊമ്പുകളും കാലുകളും അകത്തേക്ക് വലിച്ച് നിശ്ചലമാകുന്ന ജീവനുള്ള ഒരു ശംഖിനെ പോലെ അതിനുള്ളിലെ ശക്തി കട്ടിയുള്ള വെളുത്ത തോടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ശീതക്കാറ്റേറ്റതുപോലെ ഞാൻ ആകെ വിറച്ചു തുള്ളി. ഇന്ന് രാത്രി തന്നെ ഈ വലമ്പിരി ശംഖ് ഇടത്തിൽ മഠത്തിലെത്തിക്കണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ എന്റെ മരണമായിരിക്കും ഒരു പക്ഷെ സംഭവിക്കുക. ആ കൃത്യം ചെയ്യാനായി ഞാൻ സ്വയം അതിനായി തയ്യാറെടുത്തു. നാടുറങ്ങിയ ആ രാത്രിയിൽ ഞാൻ ഇടത്തിൽ മഠത്തിൽ നിന്ന് എടുത്തത്രയും സാധനങ്ങൾ ഭദ്രമായി ഒരു സഞ്ചിയിലാക്കിയതിനു ശേഷം ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ദത്തം തിരുമേനി തന്ന വിഭൂതി ചെറിയൊരു കിഴിയിലാക്കി ഞാൻ എൻ്റെ അറയിൽ തൂക്കിയിരുന്നു. റോഡ് മാർഗം മഠത്തിലേക്ക് പോകുന്നത് സുരക്ഷിതമല്ല എന്ന് എനിക്ക് തോന്നി. അതിനാൽ ഞാൻ സഞ്ജീവും ചുമലിലേന്തി ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ മഠത്തിൽ വീട് ലക്ഷ്യമാക്കി നടന്നു. തോളിൽ തൂക്കിയ സഞ്ജിക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. കുറച്ച് ഓട്ടുപ്രതിമകൾക്കും ഒരു ശംഖിനും ഇത്രയും കനമുണ്ടാകുമോ എന്ന് ഞാൻ മനസ്സിൽ ഓർത്തപ്പോഴേക്കും പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ചെറിയ പൊറ്റിക്ക് എന്റെ ഭാരം താങ്ങാനാവുന്നുണ്ടോ ആവോ? വലംപിരിശങ്കിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സത്വത്തിന്റെ വാക്കുകളാണിത്. ഞാൻ എന്റെ മനോധൈര്യം കൈവെടിഞ്ഞില്ല. അറയിൽ തൂക്കിയിരുന്ന വിഭൂതിയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്കൊരു മനക്കരുത്തുണ്ടായി. എന്നെയും ചുമന്നുള്ള ചെറിയ പുറ്റിയുടെ യാത്ര എനിക്കിഷ്ടായി കേട്ടോ. എന്നെ മഠത്തിൽ ഉപേക്ഷിച്ചാലും ഞാൻ ചെറിയ പൂച്ചയുടെ കൂടെ തന്നെ ഉണ്ടാവും. അവളുടെ തേങ്കിണി എന്ന സംസാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അമ്പിൻമുന എനിക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി. എന്നെ സ്നേഹിച്ചു കൊള്ളാനുള്ള അവളുടെ കൊതി കണ്ട് എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. അങ്ങനെ പാതി വഴി പിന്നിട്ടപ്പോഴേക്കും ചുമലിൽ തൂക്കിയ സഞ്ജിയുടെ ഭാരം പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞതുപോലൊരു അനുഭവം എനിക്കുണ്ടായി. പരിഭ്രമിച്ചു നിന്ന ആ സമയത്ത് ഇരുട്ടിലെവിടെ നിന്നോ ഒരു കൊലുസിന്റെ ശബ്ദം ഞാൻ കേട്ടു. ചെറിയ പൊറ്റി, എന്നെ ചുമന്ന് വല്ലാണ്ട് വിഷമിച്ചല്ലേ. ഇനി അല്പം വിശ്രമിച്ചിട്ടാകാൻ നടത്തം. വലംപിരിശങ്കിൽ നിന്ന് ആ സ്വത്വം പുറത്തു കടന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിലുണ്ടായ ഭയം പുറത്തു കാണിക്കാതെ ഞാൻ നടപ്പ് തുടർന്നു. മൂന്നാം യാമത്തിന് മുന്നേ മഠത്തിൽ വീട്ടിലെത്തിയിരിക്കണം. ഞാൻ കാല് വലിച്ചു വെച്ച് വേഗത്തിൽ നടന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിന്ന ആ രാത്രിക്ക് ഇരുട്ടിൻ്റെ ഭയാനകത ഒട്ടുമില്ലായിരുന്നു. എൻ്റെ നടത്തം വേഗത്തിലായതോടുകൂടി എന്നെ പിന്തുടർന്ന കുലസിൻ്റെ ശബ്ദവും വേഗത്തിലായി. ചെറിയ പുറ്റിയുടെ വേളി കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്നെ കൂടിക്കൂട്ടുന്നതിൽ എന്താ ഒരു വിഷമം? എന്റെ സമീപത്ത് എവിടെ നിന്നോ കേട്ട ആ ശബ്ദത്തിന് മറുപടിയായി ഞാൻ ഒന്നും പറഞ്ഞില്ല. അതോടെ എന്റെ വഴി തടഞ്ഞുകൊണ്ട് വഴിയരികിലെ പൂമരത്തിന് പിന്നിൽ അവൾ പ്രത്യക്ഷമായി. കാട്ടു
ചെമ്പ് പൂക്കൾ വിരിഞ്ഞു നിന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ പൊടുന്നനെ അവൾ പ്രത്യക്ഷമായപ്പോൾ എന്നെ ഉള്ളൊന്ന് കാളി. ചെമ്പട്ടി ചുറ്റിയ അവളുടെ രൂപത്തിനു മുന്നിൽ ഞാൻ പകച്ചു നിന്നു. ഏതൊരാണിന്റെയും മനസ്സിളക്കുന്ന ആ സൗന്ദര്യം എന്നെയും ഭ്രമത്തിലാഴ്ത്തി. ഇരപിടിയന്മാരായ ചെടികൾ അവയിലെ പൂക്കളുടെ സൗന്ദര്യത്താൽ ഇരയെ ആകർഷിക്കുന്നത് പോലെ അവൾ അവളുടെ അവർണ്ണനീയമായ ശരീര സൗന്ദര്യം കാട്ടി എന്നെ മനസ്സിളക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. മുട്ടോളം നീളമുള്ള കറുത്തിരുണ്ട ചുരുളൻ കാർക്കൂന്തലിൽ തലോടിക്കൊണ്ട് അവൾ എന്നെ നോക്കി ചിരിച്ചു. ചുവന്ന് പട്ടിച്ചില കൊണ്ട് പാതി മറച്ച അവളുടെ ശരീരഭംഗിയിൽ എന്റെ കണ്ണുകൾ പരതി നടന്നു. ഉയർന്ന മാറിടവും ഒതുങ്ങിയ അരക്കെട്ടും എന്നിലെ കാമവികാരങ്ങളെ ഉണർത്തിയപ്പോൾ ചുവന്ന ചുണ്ടുകളെ നാവാൽ നനച്ചുകൊണ്ട് അവൾ എന്റെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞു. ആ കെണിയെ ഞാൻ അകപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ദൈവകൃപ കൊണ്ട് സമയത്തിനനുസരിച്ച് പെരുമാറാൻ എനിക്ക് കഴിഞ്ഞു. എന്റെ മുന്നിൽ ചിരിച്ചു നിന്നവളുടെ നേർക്ക് ദത്തൻ തിരുമേനി തന്ന കുറച്ച് ഭസ്മം വാരി ഞാൻ എറിഞ്ഞു. ആ ഒരു നിമിഷത്തിൽ അവളുടെ മുഖത്തെ ശൃംഗാരഭാവം രൗദ്രതയിലേക്ക് മാറി. നക്ഷത്രക്കണ്ണുകൾ ചുവന്നു തിളങ്ങി. ഒരലർച്ചയോടെ ആ ഇരുട്ടിൽ അവൾ എവിടെയോ മറഞ്ഞു. തൊട്ടു മുമ്പ് വരെ ചീവീടുകളുടെ ഉച്ചത്തിലുള്ള ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ എങ്ങും ഒരു നിശബ്ദത തളങ്കിട്ടി. ഒരു സൂചി വീണാൽ പോലും അത് വ്യക്തമായി കേൾക്കാൻ പറ്റാവുന്നത്ര നിശബ്ദതയായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത്. ചുമലിൽ തൂക്കിയിരുന്ന സഞ്ജിക്ക് അപ്പോഴും പഴയതുപോലെ കനമില്ലായിരുന്നു. ഈ ഇരുട്ടിൽ ആ ശക്തി ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. മുന്നിലെ ഇരുട്ടിൽ പ്രത്യക്ഷപ്പെട്ട അവളുടെ രൂപം എവിടെ പോയി മറഞ്ഞു? അതിനെ ശങ്കിൽ ഒളിച്ചോ അതോ പുറത്തു കടന്നു? എനിക്കാകെ സംശയമായി. അങ്ങനെ ചിന്തിച്ചു നിന്ന ആ സമയത്ത് വഴിയരികിലെ തോട്ടിൻ വക്കത്ത് ചെറിയൊരു അനക്കം ഞാൻ കേട്ടു. ഞാൻ വെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കി. ഈ മാറണം എന്നെയും കൊണ്ടേ പോകൂ എന്നെനിക്ക് ആ നിമിഷം തോന്നിപ്പോയി. തോട്ടിൻകരയിൽ നിന്ന് കടമ്പമരത്തിന് പിന്നിലേക്ക് ആരോ ഒരാൾ നടന്നു നീങ്ങുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കരിയിലകൾ കാൽപാദങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടപ്പോഴേ എനിക്കാളെ മനസ്സിലായി. അത് അവളാണ്, ചെമ്പട്ടുടുത്ത ആ യക്ഷി. കടമ്പമരത്തിന് പിന്നിൽ നിന്ന് ആ യക്ഷിരൂപം തോട്ടിലെ വെള്ളത്തിലേക്കിറങ്ങി. രാത്രിയിലെ നിശബ്ദതയിൽ ജലോപരിതലത്തിലുണ്ടായ ഓളങ്ങളിലേക്ക് നോക്കി ഞാൻ അവിടെ നിന്നു. പൂനിലാവ് പെയ്യുന്ന രാത്രിയാണ്. ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം നന്നേ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. എവിടെ നിന്നോ പാറിപ്പറന്നു വന്ന പാതിരക്കാറ്റിന് നിശാഗന്ധിപ്പൂക്കളുടെ ഗന്ധമായിരുന്നു. നോക്കി നിൽക്കെ ആ യക്ഷിരൂപം വെള്ളത്തിലേക്ക് പൂർണ്ണമായി മുങ്ങിത്താഴ്ന്നു. ജലോപരിതലത്തിലെ ഓളങ്ങൾ പോലും നിലച്ചു. അടുത്ത നിമിഷം വെള്ളത്തിന് മുകളിലേക്ക് നിറയെ നീർക്കുമിളകൾ ഉയർന്നു വന്നു. പിന്നീട് ആ ഭാഗത്തായി ചെറിയ ഒരു ചുഴി രൂപപ്പെട്ടു. ചെറിയ ആ ചുഴി പതുക്കെ പതുക്കെ വലുതായി. എനിക്കാ സമയം തല ചുറ്റുന്നത് പോലെ തോന്നി. പൊടുന്നനെ ആ ചുഴിയുടെ ഒത്ത നടുവിലായി അവളുടെ ആ രൂപം വെള്ളത്തിൽ നിന്ന് മുങ്ങി നിവർന്നു. നനഞ്ഞ ചുവന്ന ഉടയാടകൾ അവളുടെ മേനിയിൽ ഒട്ടിക്കിടന്നു. ഞാനവളെ കണ്ണെടുക്കാതെ നോക്കി. അവളുടെ പൂമേനിയിൽ പറ്റിപ്പിടിച്ചു നിന്ന വെള്ളത്തുള്ളികൾ നിലാവെളിച്ചത്തിൽ വൈഡൂര്യം പോലെ തിളങ്ങി. ശബരേ, ഇങ്ങവാ. അവൾ തോട്ടിൻകടവിലേക്ക് എന്നെ കൈകാട്ടി വിളിച്ചു. ഒരു സ്വപ്നലോകത്തിൽ എന്നതുപോലെ എന്റെ കാഴ്ചവടികൾ മുന്നോട്ട് നീങ്ങി. ദത്തൻ നമ്പൂതിരി നൽകിയ ഭസ്മം മേലാകി പൂശിയിരുന്നതിനാൽ അവളുടെ ആ രൂപം എന്റെ അടുത്തേക്ക് വന്നില്ല.
ഒരുപക്ഷെ ഞാൻ തോട്ടിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ കയ്യിൽ കരുതിയതും മേലാകി പൂശിയതുമായ ഹൂതി വെള്ളത്തിൽ അലിഞ്ഞു പോകുമായിരുന്നു. അതോടെ അവൾക്കെന്നെ നിഷ്പ്രയാസം അവളുടെ ഇരയാക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ചുവട് മുന്നോട്ട് നീങ്ങിയെങ്കിലും ആരോ തട്ടി വിളിച്ചതുപോലെ ഞാൻ അവളുടെ മായയിൽ നിന്നുണർന്നു. വേഗം നടന്നോളൂ, തിരിഞ്ഞു നോക്കാതെ വേഗം മുന്നോട്ട് നടന്നോളൂ. ദത്തൻ തിരുമേനിയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നിയ ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ തിരിഞ്ഞു നടന്നു. അതുവരെയും മെല്ലെ വീശിക്കൊണ്ടിരുന്ന കുളിരുള്ള പാതിരാക്കാറ്റിന് പെട്ടെന്ന് ശക്തിയേറി. തോട്ടിൻ വക്കത്ത് നിന്ന് എന്തോ ഒന്ന് പാഞ്ഞു വന്ന് എന്റെ സഞ്ചിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതോടെ പഴയതുപോലെ സഞ്ചിക്ക് ഭാരം അനുഭവപ്പെട്ടു. പിന്നീടങ്ങോട്ടുള്ള യാത്രയിൽ ആരോ എന്റെ പിന്നാലെ കൂടിയതുപോലെ എനിക്ക് തോന്നിത്തുടങ്ങി. വടചുഴറ്റി മുറുക്കാൻ ചെല്ലവുമേന്തി എന്റെ പിന്നാലെ കൂടിയ ആ രൂപം ഞാൻ സ്വപ്നത്തിൽ കണ്ട വൃദ്ധനാണോ എന്ന് ഞാൻ സംശയിച്ചു. ഒടുവിൽ ഞാൻ ഇടത്തിൽ മഠത്തിലെത്തിച്ചേർന്നു. മൂന്നായാമം തുടങ്ങാൻ ഇനിയും സമയമേറെയുണ്ട്. വാഴത്തോപ്പിലെ അരമതൽ ചാടിക്കടന്ന് ഞാൻ കാവിലേക്ക് പ്രവേശിച്ചു. ഇത്തവണയും സർപ്പക്കാവിലെ ചിത്രകൂടങ്ങൾക്ക് സമീപമായി ഞാൻ അനുപമയെ കണ്ടു. കണ്ണുകൾ മലർക്കി തുറന്നു പിടിച്ച് ഉറക്കത്തിലെന്നതുപോലെ അലഞ്ഞു തിരിയുന്ന അനുപമയെ കണ്ട് ഞാൻ തെല്ലുന്നേരം സംശയിച്ചു നിന്നു. പിറുപിറുത്തുകൊണ്ട് സ്വപ്നലോകത്തിലെന്നതുപോലെയാണ് അവളുടെ നടപ്പ്. കാവിന്റെ ആ പരിസരത്തെല്ലാം ഏറെ നേരം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം അവൾ പഴയതുപോലെ തന്നെ മടത്തിൽ വീടിന്റെ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. ഒപ്പം ഞാനും. വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ ഞാൻ നോട്ടുപ്രതിമകൾ സൂക്ഷിച്ചിരുന്ന അറയിൽ കടന്നു. അനുപമ അപ്പോഴേക്കും അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞിരുന്നു. വലംപിരിശം കടങ്ങിയിട്ടുള്ള ആ ചെറിയ പെട്ടി ഞാൻ സഞ്ചിയിൽ നിന്ന് പുറത്തെടുത്തു. അത് ഇരുന്നിടത്ത് തന്നെ വെച്ചു. ശേഷം ഓട്ടുപ്രതിമകളും പഴയ സ്ഥാനത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ തിരിച്ചു നടന്നു. ആ സമയം ഞാൻ കയ്യിൽ കരുതിയിരുന്ന തുണി സഞ്ചിയിൽ പിടിച്ച് ആരോ ശക്തമായി പിന്നോട്ട് വലിച്ചു. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് നീ പോവുകയാണോ? നീ എവിടെയുണ്ടോ, ഞാൻ അവിടെയുണ്ടാകും. ശബ്ദം നിലച്ചു. ഞാൻ വെപ്രാളത്തോടെ അറയിൽ നിന്ന് പുറത്തിറങ്ങി. ആ പഴയ അറയിൽ നിന്ന് പുറത്തു കടന്നതും അതിന്റെ കതക് വലിയ ശബ്ദത്തോടെ സ്വയം അടഞ്ഞു. പരിഭ്രാന്തനായ ഞാൻ വേഗത്തിൽ ഗോപണി കയറാൻ തുടങ്ങവേ ആ അറയുടെ പുറത്ത് എന്നെയും നോക്കി നിൽക്കുന്ന വൃദ്ധനെ ഞാൻ കണ്ടു. പിന്നെ ഒരു ഓട്ടമായിരുന്നു, ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. ഗോവണികൾ ഓടിക്കയറി ഞാൻ ആ വലിയ ഹാളിലെത്തി. ഹാളിലെ ഭിത്തിയിൽ തൂക്കിയിരുന്ന അനുപമയുടെ മുത്തശ്ശന്റെ അതേ മുഖമായിരുന്നു ഞാൻ കണ്ട ആ വൃദ്ധന്. ഭയത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ രൂപത്തിന് ജീവൻ വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇവിടെ നിന്ന് പുറത്തു കടക്കൂ എന്ന് അദ്ദേഹം എന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ തോന്നിയ ഞാൻ ഉടനെ തന്നെ ആ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കുള്ള മെയിൻ ഡോർ മെല്ലെ ചാരിയതിന് ശേഷം ഞാൻ വന്നതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു നടന്നു. കാവിനടുത്തെത്തിയ ഞാൻ വീണ്ടും ഒരു തവണ മടത്തിൽ വീടിന് നേർക്ക് തിരിഞ്ഞു നോക്കി. ഉമ്മറത്തെ തൂണ്ണടിയിൽ വടിയും കുത്തിപ്പിടിച്ച് വൃദ്ധന്റെ രൂപം എന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. സമയം ഒട്ടും കളയാതെ തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു. നേരം വെളുത്തു തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ വീട്ടിൽ മടങ്ങിയെത്തി. മഠത്തിൽ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു വെച്ചതോടെ എനിക്കൊരു സമാധാനം കിട്ടി. അടുത്ത ദിവസം നേരെ മേരെ പുലർന്നതിന് ശേഷമാണ് ഞാൻ ഉണർന്നത്. കുളി കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ദത്തൻ നമ്പൂതിരിയെ കാണാനായി യാത്ര തിരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ അവിടെ എത്തി. കോലോത്തിന്റെ മുറ്റത്ത് ഒരു കാറ് കിടക്കുന്നത് കണ്ടപ്പോൾ അകത്ത് അതിഥികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ തെല്ലുന്നേരം ഞാൻ ഗേറ്റിന് പുറത്ത് തന്നെ നിന്നു.
പിന്നീട് ഇല്ലത്തിന് മുറ്റത്ത് നിൽക്കുന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്ന് ഞാനിരുന്നു. നേരം ഒരുപാടായപ്പോൾ എനിക്കാകെ മടുപ്പ് തോന്നി തുടങ്ങി. അപ്പോഴേക്കും കാര്യസ്ഥൻ വന്ന് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ആശ്വാസത്തോടെ ഹാളിലേക്ക് ചെന്നു. അതിശയമെന്ന് പറയട്ടെ, അവിടെ ഇടത്തിൽ മഠത്തിലെ ഇന്ദിരാമയെ ഞാൻ കണ്ടു. ഇന്ദിരാമയെ കൂടാതെ 4 ആണുങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ആ വലിയ ഹാളിൻ്റെ അറ്റത്തുള്ള ഒരു ചൂരൽ കസേരയിൽ ഇരിക്കുന്ന അനുപമയെ കണ്ടപ്പോൾ അതിശയവും സംശയവും എനിക്ക് ഒരുപോലെ ഉണ്ടായി. അവളുടെ മുഖത്ത് നല്ല തളർച്ചയുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചായിരുന്നു അനുപമയുടെ ഇരിപ്പ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ദത്തൻ നമ്പൂതിരി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ നടന്ന ചെറിയൊരു പൂജയൊന്നും കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. ദത്തൻ നമ്പൂതിരി ഇന്ദിരാമ്മയുടെ ആങ്ങളമാരോടാണ് അത് പറഞ്ഞത്. അവർ പരസ്പരം നോക്കിയതിനു ശേഷം അതിൽ തലമൂത്ത ഒരാൾ പറഞ്ഞു, അച്ഛൻ നമ്പൂതിരിയുടെ വെച്ചാരാധനകളും ഉപാസനയും കൊണ്ട് ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ തന്ത്രമന്ത്രങ്ങളിൽ ഞങ്ങൾ മക്കൾക്ക് യാതൊരു താല്പര്യവുമില്ല കേട്ടോ. പക്ഷേ മഠത്തിൽ വീട്ടിലെ ഏക അനന്തരാവകാശിയാ ഈ ഇരിക്കുന്ന അനുപമ. ഇവൾക്കാണെങ്കിൽ അച്ഛൻ തിരുമേനിയെ പോലെ തന്നെ ഈ മാന്ത്രിക ക്രിയകളിലൊക്കെ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാ ഞങ്ങൾ ഇവളെ മഠത്തിൽ വീട്ടിൽ നിന്ന് മാറ്റി ഇവളുടെ അച്ഛൻ്റെ ഇല്ലത്ത് നിർത്തി പഠിപ്പിച്ചത്. ഞങ്ങൾ 3 പേർക്കും സന്താന ഭാഗ്യമില്ലാതെയായിപ്പോയി. ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങൾക്കുണ്ടായ ഏക സന്താനമായിവൾ. ഈ ഇരിക്കുന്നവളെ ഞങ്ങൾ 3 ആളും ഞങ്ങളുടെ സ്വന്തം മകളെപ്പോലെയാ നോക്കി വളർത്തുന്നത്. രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് പതിവായിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ കണ്ണുവെട്ടിച്ച് പാതിരാ നേരത്ത് ഇവൾ അലഞ്ഞങ്ങനെ നടപ്പാ. പല ഹോസ്പിറ്റലിലും കാണിച്ചു, പക്ഷേ ഈ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. ദേ ഇന്ന് രാവിലെ കാവിലെ സർപ്പക്കുളത്തിൻ്റെ കടവിൽ ഇവൾ തളർന്നു കിടക്കുന്ന നിലയിലാണ് ഇന്ദിര ഇവളെ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. സംസാരത്തിനിടയിൽ ഇന്ദിരാമ്മയും അവരുടെ ആങ്ങളമാരും എന്നെ പലതവണ നോക്കി. അത് മനസ്സിലാക്കിയ ദത്തൻ നമ്പൂതിരി എന്നെ അടുത്തേക്ക് വിളിച്ചു. ആ സമയം എൻ്റെ ചങ്കിടിപ്പ് കൂടി. ദൈവമേ, ഞാൻ നടത്തിയ മോഷണം തിരുമേനി അവരുടെ മുന്നിൽ വിളിച്ചു പറയുമോ ആവോ? നാണക്കേടാകുമോ? ഞാനൊരു കള്ളനാണെന്ന് അമ്മയും അനിയത്തിയുമെങ്ങാനും അറിഞ്ഞാൽ എനിക്ക് വയ്യ. ആകെ മനസ്സ് വിഷമിച്ച് ഞാൻ തല കുനിച്ച് അവരുടെ മുന്നിൽ ചെന്നങ്ങനെ നിന്നു. ഈ പയ്യനെ നിങ്ങൾക്കറിയാമോ? ദത്തൻ നമ്പൂതിരിയുടെ ചോദ്യം കേട്ട് ഇന്ദിരാമ്മയുടെ ആങ്ങളമാർ എന്നെ സംശയത്തോടെ നോക്കി. അപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞു, ഓ അറിയും, കാർത്തികേയൻ പോറ്റിയുടെ മകനായവൻ. ഞാനിനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദത്തൻ നമ്പൂതിരി എന്നെ ഒന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു തുടങ്ങി. മന്ത്രതന്ത്രങ്ങളെയും മാന്ത്രികനെയും വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അച്ഛൻ നമ്പൂതിരി ജീവിച്ചിരുന്ന കാലത്ത് മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. മോക്ഷം കിട്ടാതെ ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കളെ ആവാഹിച്ച് അവയുടെ ഉപദ്രവത്തിൽ നിന്ന് പലരെയും അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, നിങ്ങളതൊട്ട് വിശ്വസിക്കുകയുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? അദ്ദേഹത്തിന് താൻ സ്വയത്തമാക്കിയ വിദ്യകളും അറിവുകളും കുടുംബത്തിലുള്ള ആർക്കും തന്നെ കൈമാറാൻ കഴിഞ്ഞില്ല. ഒരു കാലത്ത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമായി മാറിയ ഉപാസനാമൂർത്തികൾക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ പൂജയും വഴിപാടുകളും കിട്ടാതെയായി. അതുകൊണ്ട് വന്നു ഭവിച്ച ദോഷങ്ങളാണിതെല്ലാം. നേരെ മറിച്ച് ഈ ഉപാസനാമൂർത്തികൾക്ക് വേണ്ടി സമയാസമയം പൂജയും വഴിപാടും വിധിപ്രകാരമുള്ള കർമ്മങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ 3 പേർക്കും സന്താനഭാഗ്യമില്ലാണ്ട് പോയതും ഈ ഉപാസനാമൂർത്തികളുടെ കോപം കൊണ്ടാണ്. ദോഷങ്ങൾ പലതും കാണുന്നുണ്ട്. അനുപമയുടെ ഈ രാത്രി സഞ്ചാരവും ഈ ദോഷങ്ങൾ നിമിത്തം സംഭവിച്ചതാണ്. ഇനിയും പ്രതിവിധികൾ ചെയ്യാതെ ഇരുന്നാൽ അത് ആപത്തുകൾ ക്ഷണിച്ചു വരുത്തും.
രഘുവരേശൻ നമ്പൂതിരി ഉഗ്രരൂപിണിയായ ഒരു രക്തയക്ഷിയെ ആവാഹിച്ച് മഠത്തിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ആ ഒരു ശക്തി എങ്ങനെയോ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവളുടെ ശല്യം കൂടുതലായി അനുഭവിക്കുന്നത് ഈ നിൽക്കുന്ന ചെറുപ്പക്കാരന്. ഇന്ദിരാമ്മയുടെയും അവരുടെ ആങ്ങളമാരുടെയും മുഖത്ത് സംശയം നിഴലിച്ചു. ആ യക്ഷിയുടെ ശല്യം ഇവനെങ്ങനെയുണ്ടായി? ആ ചോദ്യം ഇന്ദ്രിയുടെ ഭർത്താവ് രവീന്ദ്രൻ്റെതായിരുന്നു. ആ ചോദ്യം കേട്ട് ദത്തൻ നമ്പൂതിരി എന്നെ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം അവരോടായി പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ നമ്പൂതിരി ആവാഹിച്ച ആ ശക്തി എങ്ങനെയോ പുറത്തു കടന്നു. ഇവൻ്റെ വഴിയിൽ ആ ശക്തിയോ, അതുമല്ലെങ്കിൽ ആ ശക്തിയുടെ വഴിയിൽ ഇവനോ എത്തിയിരിക്കാം. ഇവൻ വേളി കഴിക്കാത്തവനും കൂടിയായപ്പോൾ ആ രക്തയക്ഷി അവൻ്റെ പിന്നാലെ കൂടിയതാകാനാ സാധ്യത. ദത്തൻ നമ്പൂതിരി ഒരു വിധത്തിൽ സംശയം തോന്നാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. അല്പനേരത്തെ മൗനത്തിന് ശേഷം നമ്പൂതിരി പാടെ ഇന്ദിരാമ്മയോടായി പറഞ്ഞു, ഇപ്പോൾ പുറത്തു കിടന്നിരിക്കുന്ന ആ ശക്തി അതീവ അപകടകാരിയാണ്. അച്ഛൻ നമ്പൂതിരിയുടെ ആത്മാവ് ഒരു കാവലാളെ പോലെ അനുപമയെ കാത്തിരക്ഷിച്ചതുകൊണ്ടാണ് ഇവൾ ഇതുവരെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. ഇനിയൊരു പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. പഴയതുപോലെ ആ ഒരു ശക്തിയെ എത്രയും പെട്ടെന്ന് ആവാഹിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ സമയവും സാഹചര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വഴിപാടുകൾ നടത്തുക. പിന്നീട് അദ്ദേഹം ഒരു രക്ഷ ഇന്ദിരാമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മകളുടെ കയ്യിലോ കഴുത്തിലോ കെട്ടിക്കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും വേഗം ഞാൻ അറിയിക്കാം. ഇനി നടക്കാൻ പോകുന്ന പൂജാതി കർമ്മങ്ങളിലും ആവാഹന ക്രിയകളിലും ഈ പയ്യനും പങ്കുചേരും. അനുപമയും അവളുടെ മാതാപിതാക്കളും അമ്മാവന്മാരും അവിടുന്ന് മടങ്ങിപ്പോയെങ്കിലും ദത്തൻ നമ്പൂതിരി എന്നെ മാത്രം അവിടെ പിടിച്ചു നിർത്തി. താൻ വാ, നമുക്ക് ഉമ്മറത്തേക്കിരിക്കാം. നമ്പൂതിരിപ്പാട് ഹാളിൽ നിന്ന് എന്നെ ഉമ്മറത്തേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ചാരികസേരയിലിരുന്നു, ഞാൻ അരബിത്തിയിലും. ശബരി, നീ ആ വലമ്പിരി ശംഖ് എടുത്ത സ്ഥാനത്ത് കൊണ്ട് തന്നെ വെച്ചെങ്കിലും അതിൽ നിന്ന് പുറത്തു കടന്ന ആ യക്ഷി നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. അവളെ ആവാഹിച്ചാൽ മാത്രമേ നിനക്കവളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. നീ പ്രശ്നവുമായി എന്നെ സമീപിച്ച നാൾ മുതൽ ഞാൻ ചിലതെല്ലാം അറിയാനുള്ള ശ്രമത്തിലായിരുന്നു. നീ സ്വപ്നത്തിലും അല്ലാതെയും ദർശിച്ച ആ വൃദ്ധൻ്റെ രൂപം മഹാമാന്ത്രികനായ രഘുവരേശൻ നമ്പൂതിരിയുടെ ആത്മാവാണ്. ആ ഒരു ശക്തി പല അപകടങ്ങളിൽ നിന്നും നിന്നെയും രക്ഷിച്ചു. അദ്ദേഹമായിരുന്നല്ലോ അപകടകാരിയായ ആ രക്തയക്ഷിയെ വലമ്പിരി ശങ്കിനുള്ളിൽ ആവാഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉപദ്രവം നിനക്കുണ്ടായപ്പോൾ അദ്ദേഹം നിന്നെ രക്ഷിച്ചത്. ആ യക്ഷിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം തിരുമേനി? അതുതന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. രഘുവരേശൻ നമ്പൂതിരിക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ആർക്കെങ്കിലും അദ്ദേഹം നേടിയ അറിവുകളൊക്കെയും പകർന്നു നൽകണമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അതിന് താല്പര്യമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി അനുപമയ്ക്ക് അതിന് അതീവ താല്പര്യമുണ്ട്. ഈ രക്തയക്ഷിയെ ആവാഹിക്കുന്നതിന് മുമ്പ് രഘുവരേശൻ നമ്പൂതിരി ആ ശക്തിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ മന്ത്രതന്ത്രങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് അവൾ മോചിതയായാൽ പിന്നീട് അവളെ ബന്ധിക്കുവാൻ ഇടത്തിൽ മഠത്തിലെ ഏതെങ്കിലും ഒരു അനന്തരാവകാശിക്ക് മാത്രമേ കഴിയൂ എന്ന്. ആ കാര്യം കേട്ടതോടെ എൻ്റെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അപ്പോൾ ആ യക്ഷിയുടെ കൈകൊണ്ടുള്ള എൻ്റെ മരണം ഉറപ്പിക്കാമല്ലേ? നീ വിഷമിക്കാതെ ശബരി, അതിനൊരു പ്രതിവിധി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രതന്ത്രങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാത്ത അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അതിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ അനുപമയ്ക്ക് തീർച്ചയായും ആ ശക്തിയെ വരുതിയിലാക്കി ആവാഹിക്കാൻ കഴിയും. ഒരുപക്ഷേ അവൾക്ക് മാത്രമേ അതിന് കഴിയൂ. കാരണം
അവളുടെ ജന്മനക്ഷത്രം ആയില്യമാണ്. ആയില്യം 3.5 നാഴികയ്ക്ക് ജനിച്ച അവളുടെ നാളനുസരിച്ച് അവളുടെ മൃഗവും കരിമ്പൂച്ചയാണ്. വലമ്പിരിശങ്കിൽ നിന്ന് പുറത്തു കടന്ന ആ ശക്തി അവളെ ഭയക്കും. അത് തീർച്ചയാണ്. എല്ലാം ഭംഗിയായി നടക്കുമെന്ന് നീ വിശ്വസിക്കൂ. ആവാഹനത്തിന് അനുയോജ്യമായ ദിവസം ഞാൻ നിന്നെ അറിയിക്കാം. പോകുന്നതിന് മുമ്പ് ദത്തൻ നമ്പൂതിരി എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നീ മോഷണം നിർത്തണം. ഇനി മുതൽ എൻ്റെ ശിഷ്യനായി നീ എൻ്റെ കൂടെ ഉണ്ടാകണം. മന്ത്രതന്ത്രങ്ങൾ നിനക്ക് വഴങ്ങും. കാരണം നിന്റെ അച്ഛനും എൻ്റെ ശിഷ്യനായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കാകെ സന്തോഷമായി. കാരണം മോഷണം ഞാൻ മറ്റൊരു നിവർത്തിയുമില്ലാത്തതുകൊണ്ട് നടത്തിയ തൊഴിലായിരുന്നു. ആ ജോലി ഉപേക്ഷിക്കാൻ എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ശരി നമ്പൂതിരി, അങ്ങയോട് എങ്ങനെയാ നന്ദി പറയുക എന്നെനിക്കറിയില്ല. നീ ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. നാളെ മുതൽ ഞാൻ ഇവിടെ എത്തിക്കോളാം. അങ്ങനെ ഞാൻ നന്ദി പറഞ്ഞതിന് ശേഷം ഉമ്മറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പടിക്കെട്ടിലിരുന്ന ഓട്ടുകിണ്ടി ആരോ തട്ടിത്തെറിപ്പിച്ചതുപോലെ നിലത്തെ കുരുണ്ടുവീണു. അതിലുണ്ടായിരുന്ന വെള്ളം പടികളിലാകെ ഒഴുകിപ്പടർന്നു. ഞാൻ പരിഭ്രമത്തോടെ ദത്തൻ നമ്പൂതിരിയെ നോക്കി. നീ ഭയക്കേണ്ട, ഇതവള. കാറ്റായും കന്യകയായും അവൾ നിന്നെ സമീപിക്കും. പക്ഷേ ഞാൻ ജപിച്ചുതന്ന ഭസ്മത്തിൻ്റെ കുറി നിന്റെ നെറ്റിയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ഉപദ്രവിക്കാൻ അവൾക്ക് കഴിയില്ല. എൻ്റെ മുഖത്ത് നിഴലിച്ച ഭയം ശ്രദ്ധിച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞു. നീ മനോധൈര്യം കൈവടിയരുത്. ഭയന്നാൽ അവൾ ഉറപ്പായും നിന്റെ ഉപബോധ മനസ്സിനെ കീഴ്പ്പെടുത്തും. അതാണ് അവൾ ആഗ്രഹിക്കുന്നതും. ദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ആ വാക്കുകൾ എനിക്ക് ധൈര്യം പകർന്നു. ഞാൻ ഇല്ലത്തിൻ്റെ ഉമ്മറത്തിണ്ണയോട് ചേർന്നുള്ള 3 പടിക്കെട്ടുകൾ കടന്ന് മുറ്റത്തെത്തി. ആ സമയം കിണ്ടിയിലുണ്ടായിരുന്ന വെള്ളം ഒഴുകിപ്പടർന്ന ആ 3-ാം പടിക്ക് താഴെ നനവുള്ള ഒരു കാലടയാളം പ്രത്യക്ഷമായി. നമ്പൂതിരിപ്പാടിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അദ്ദേഹം മുറ്റത്ത് പ്രത്യക്ഷമായ കാലടയാളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ ഭയപ്പെടാനൊന്നും പോണില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്പൂതിരിപ്പാട് അവിടെ നിന്നുകൊണ്ട് തന്നെ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. ഉടൻ വേദന നിറഞ്ഞ ഒരലർച്ച ഞാൻ കേട്ടു. ഒപ്പം തന്നെ എൻ്റെ സമീപത്ത് നിന്ന് എന്തോ ഒന്ന് ഓടി മാറിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ നോട്ടം അദ്ദേഹത്തിന് നേർക്കായിരുന്നു. അപ്പോഴും അദ്ദേഹം മന്ത്രോച്ചാരണം നിർത്തിയിരുന്നില്ല. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ നമ്പൂതിരിപ്പാട് വായുവിൽ കൈചുഴറ്റി. ഇത്തവണ അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ ഒരു രുദ്രാക്ഷമാണ് കണ്ടത്. മന്ത്രങ്ങൾ ചൊല്ലുന്നത് അവസാനിപ്പിച്ച് അദ്ദേഹം ആ രുദ്രാക്ഷം എൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞു, ഈ ദശമുഖി രുദ്രാക്ഷം നീ ഒരു ചരടിൽ കോർത്ത് കഴുത്തിൽ ധരിച്ചോളൂ. ശ്രീകൃഷ്ണൻ ദേവതയായ ഈ രുദ്രാക്ഷം നിന്നെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ഭൂതപ്രേത പിശാച് ബ്രഹ്മരക്ഷസ് ഇത്യാദി ബാധാദോഷങ്ങളെ അകറ്റുകയും ചെയ്യും. ആ രുദ്രാക്ഷം കയ്യിൽ വാങ്ങിയതോടുകൂടി എനിക്കാകെ സന്തോഷമായി. പിന്നീട് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പൻ്റെ ഗുരുവായ ദത്തൻ നമ്പൂതിരിയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിക്കാൻ തീരുമാനിച്ച കാര്യം അമ്മയെ അറിയിച്ചപ്പോൾ തന്നെ അമ്മ ഏറെ സന്തോഷിച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ മുതൽ കാർമേഹങ്ങൾ കൊണ്ട് മാനമിരുണ്ടു. ഇടിനാദങ്ങളൊന്നുമില്ലാതെ ആകാശത്തിൻ്റെ ഒരു കോണിലായി ചെറുതും വലുതുമായ മിന്നൽ പിണരുകൾ മിന്നിത്തെളിയുന്നുണ്ടായിരുന്നു. രാത്രി മഴയ്ക്കുള്ള ഒരുക്കമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മഴയുടെ ഒരു ഇരുമ്പം കേട്ടു തുടങ്ങി. അത്താഴത്തിന് ശേഷം ഞാൻ എൻ്റെ മുറിയിലെ ജനലിനരയിൽ സ്ഥാനം പിടിച്ചു. തുറന്നിട്ട ആ ജനാലിലൂടെ വാരിത്തെല്ലത്തിൻ്റെ വെയിലിക്കപ്പുറമുള്ള ദൂരക്കാഴ്ചകൾ വരെ വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു.
ഇല്ലത്തിന് മുന്നിലുള്ള പത്തൽ വേലി പൂത്ത് നിൽക്കുകയാണ്. ചന്നം പിന്നും പെയ്തു തുടങ്ങിയ മഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഏറെ നേരം ആ ജനലിനടുത്തങ്ങനെ നിന്നു. മഴയ്ക്കൊപ്പം വീശിയെത്തിയ തണുപ്പൻ കാറ്റ് മഴത്തുള്ളികളോടൊപ്പം ജനലഴികളിലൂടെ മുറിക്കകത്തേക്ക് പാഞ്ഞു കയറി. ആ സമയം ഞാൻ അനുപമയെ പറ്റിയാണ് ഓർത്തത്. ഉറങ്ങാൻ കിടന്ന സമയത്തും അവളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞങ്ങനെ നിന്നു. ഇടത്തിൽ മടത്തിലെ അറയിലിരുന്ന ആ വലമ്പിരി ശംഖ് ഷെൽഫിൽ നിന്ന് നിലത്തെ തറയിലേക്ക് വീണു. ഒപ്പം തന്നെ അറയുടെ വാതിലുകൾ മെല്ലെ മെല്ലെ തുറന്നു വന്നു. ആ വാതിലിലൂടെ വീശിയെത്തിയ കാറ്റുപിടിച്ച് വലമ്പിരി ശംഖിൽ നിന്ന് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാകാൻ തുടങ്ങി. കടൽ തിരമാലകളുടെ ഒരിരമ്പം പോലെ തോന്നിച്ച ആ ശബ്ദം പതുക്കെ പതുക്കെ ഉച്ചത്തിലായി. വലമ്പിരി ശംഖിൻ്റെ തോടിനുള്ളിലെ ജീവൻ പണ്ടെപ്പോഴോ നശിച്ചു പോയതാണെങ്കിൽ കൂടിയും ആ ശംഖ് തറയിലൂടെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ശംഖിൽ നിന്ന് ഒരു മഞ്ഞ പ്രകാശം ചുറ്റുപാടും നിറഞ്ഞു. ആ പ്രകാശത്തിനോടൊപ്പം തന്നെ അതിനുള്ളിലൊളിച്ച ആ ശക്തിയും പുറത്തു കടന്നു. ചുവന്ന് പട്ടു ചുറ്റിയ അതീവ സുന്ദരിയായ ഒരു സ്ത്രീരൂപം. ആ രൂപത്തിനു ചുറ്റും അന്തിച്ചുവപ്പ് നിറമുള്ള ഒരു പ്രകാശവലയം തെളിഞ്ഞു വന്നു. അല്പനിമിഷത്തിനുള്ളിൽ ചുവന്ന ഒരു പൊട്ടു വെളിച്ചം പോലെ ആ പ്രകാശവലയം മാറി. പിന്നീടത് ആ അറയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഒരു തീക്കനൽ കണക്കെ തോന്നിച്ച ആ പൊട്ടു വെളിച്ചം ഇരുട്ടിലൂടെ വേഗത്തിൽ നീങ്ങിത്തുടങ്ങി. വാര്യത്തില്ലത്തെ വേലിയും കടന്ന് അത് വീടിനകത്തേക്ക് പ്രവേശിച്ചു. കഥകിലെ സാക്ഷികൾ താനേ നീങ്ങി. വലിയ ശബ്ദത്തോടെ ആ കഥക് മലർക്കി തുറക്കപ്പെട്ടു. ചുവന്ന തീഗോളം രണ്ടായി. രണ്ട് ജ്വലിക്കുന്ന തീക്കണ്ണുകൾ. മുറിയിൽ തങ്ങി നിന്ന കനത്ത ഇരുട്ടിൽ തെളിഞ്ഞു നിന്ന കനൽക്കണ്ണിന്റെ ഉടമയ്ക്ക് ഒരു രൂപമുണ്ടായി. ചുവന്ന ചെമ്പട്ട് ചുറ്റിയ സ്ത്രീരൂപം. ആ രൂപത്തിന്റെ മുഖത്ത് രൗദ്രത നിറഞ്ഞു. ദാഹിച്ച് വരണ്ടുണങ്ങിയ ചുണ്ടുകൾ. ചുടു രക്തമൊഴുകുന്ന മനുഷ്യ ശരീരം കണ്ടതോടുകൂടി ചുവന്ന നെടുനീളൻ നാവും നീട്ടി അതിന്റെ ചുണ്ടുകൾ നനച്ചു. ചോറയോടുള്ള അടങ്ങാത്ത കൊതിയാൽ ആ സ്ത്രീരൂപത്തിന്റെ നാവിൽ നിന്ന് ഉമിനീർത്തുള്ളികൾ തുള്ളികളായി നിലത്തേക്ക് ഇറ്റിറ്റു വീണു. മുറിയിൽ നായ അണക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ട് ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. മുറിയിലാകെ കനത്ത ഇരുട്ടാണ്. ഈ കണ്ടതെല്ലാം സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. സ്വപ്നമാണെന്ന് ആശ്വസിച്ചുകൊണ്ട് കിടക്കയിലേക്ക് ചായാൻ നേരം മുറിയിലേക്ക് പാളി വീണ മിന്നൽ പിണരിൽ എൻ്റെ മുറിയിലെ അടഞ്ഞുകിടന്ന കഥക് തുറന്നു കിടക്കുന്നതായി ഞാൻ കണ്ടത്. അപ്പോൾ മുമ്പ് കണ്ടതെല്ലാം സ്വപ്നമല്ലായിരുന്നു, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. കാറ്റായും കന്യകയായും ആ രക്തയക്ഷി നിന്നെ പിന്തുടരും. ദത്തൻ തിരുമേനിയുടെ ആ വാക്കുകൾ ഞാൻ ഓർത്തുപോയി. കഴുത്തിൽ ധരിച്ചിരുന്ന ദശമുഖി രുദ്രാക്ഷത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ തിടുക്കത്തിൽ തുറന്നുകിടന്ന വാതിലിന് നേർക്ക് നീങ്ങി. ഭയം എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പേ കഥ കടക്കാനായിരുന്നു എൻ്റെ ശ്രമം. പക്ഷേ തുറന്നുകിടന്ന ആ വാതിലിനപ്പുറം അവൾ നിൽപ്പുണ്ടായിരുന്നു. എട്ടടിയോളം പൊക്കമുള്ള ആ സ്ത്രീരൂപത്തിൻ്റെ തേറ്റപ്പല്ലുകൾ രണ്ട് വെള്ളി നക്ഷത്രങ്ങൾ പോലെ ആ ഇരുട്ടിൽ തെളിഞ്ഞു. എന്റെ നേർക്കവൾ പാഞ്ഞെടുത്തെങ്കിലും ഒരലർച്ചയോടെ ആ രക്തയക്ഷി എന്റെ സമീപത്തു നിന്ന് അകന്നു മാറി. ദശമുഖി രുദ്രാക്ഷത്തിന്റെ ശക്തിയാൽ അവളുടെ ആക്രമണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ദൂരെ നിന്ന് അവൾ എന്നെ കൂർപ്പിച്ചു നോക്കി. എന്നെ കത്തിച്ച് ചാരമാക്കാനുള്ള ദേഷ്യം അവളുടെ ആ നോട്ടത്തിനുണ്ടായിരുന്നു. മനോധൈര്യം ഒട്ടും കൈവടിയാതെ തന്നെ ഞാൻ ആ സ്വത്വത്തെ നേരിട്ടു. ആ രാത്രി ഇരുണ്ടു വെളുത്തു. അടുത്തൊരാഴ്ച ഞാൻ ദത്തൻ തിരുമേനിയിൽ നിന്ന് മന്ത്രതന്ത്രങ്ങളുടെ ആദ്യ പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി.
അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയിലെ മൂന്നാം പക്കം തിരുമേനി ആ രക്തയക്ഷിയെ ആവാഹിക്കാനുള്ള ദിവസവും സമയവും കുറിച്ചു. അദ്ദേഹം പറഞ്ഞു തരുന്ന മന്ത്രങ്ങളൊക്കെയും ഞാൻ വളരെ വേഗത്തിൽ മനഃപ്പാഠമാക്കിയിരുന്നതിനാൽ ദത്തൻ നമ്പൂതിരിക്ക് എന്നെ ഏറെ പ്രിയമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എട്ട് ശിഷ്യന്മാരോടൊപ്പം ആവാഹന കർമ്മത്തിനായി എന്നെയും അദ്ദേഹം ഇടത്തിൽ മഠത്തിലേക്ക് ക്ഷണിച്ചു. മഠത്തിൽ വീടിനുള്ളിലായി മൂന്ന് നാൾ നീണ്ട പൂജാകർമ്മങ്ങൾ നടന്നു. അനുപമയുടെ ബാധാദോഷങ്ങൾ മാറ്റാനുള്ള കർമ്മങ്ങൾ ദത്തൻ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നടന്നു. നാലാം നാൾ തിരുമേനി മഠത്തിൽ വീട്ടിലുള്ളവരോട് ആവാഹന ക്രിയകളിൽ അനുപമയെ പങ്കെടുപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം അറിയിച്ചു. ഈ കർമ്മങ്ങൾ അനുപമയെ കൊണ്ട് നടത്തണം. പണ്ടെങ്ങോ രഘുവരേശൻ നമ്പൂതിരി വലമ്പിരിശങ്കിൽ ആവാഹിച്ച ആ ശക്തിക്ക് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിരുന്നു. അതായത്, എന്നെങ്കിലും ഒരിക്കൽ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ പിന്നീട് അവളെ ബന്ധിക്കണമെങ്കിൽ അത് ഇടത്തിൽ മഠത്തിലെ ഏതെങ്കിലും ഒരു അനന്തരാവകാശിക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ അനുപമ മാത്രമാണ്. വിശേഷപ്പെട്ട ഇവളുടെ ജന്മനക്ഷത്രം അതിന് യോജിച്ചതാണ്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ തിരുമേനി അനുപമയുടെ കുടുംബത്തിലുള്ളവരെ അറിയിച്ചു. പിന്നീടുള്ള പൂജാകർമ്മങ്ങളും ആവാഹന ക്രിയകളും നടന്നത് മഠത്തിൽ വീടിന് പുറത്തുള്ള ഒരു പാലമരത്തിൻ്റെ ചോട്ടിൽ വെച്ചാണ്. ആവാഹന ക്രിയകളിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത് അനുപമയാണെന്ന് അറിഞ്ഞതു മുതൽ അവൾ ആകെ സന്തോഷിച്ചു. ദത്തൻ നമ്പൂതിരിയുടെ ആവശ്യപ്രകാരം ഞാൻ 16 തവണ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം അഗ്നിമന്ത്രം ഉരുവിട്ട് അഗ്നിശുദ്ധി വരുത്തി ഉപാസനാമൂർത്തികളെ മനസ്സിൽ ധ്യാനിച്ച് കർമ്മങ്ങൾ ചെയ്യുവാനായി തയ്യാറായി. നിലവിളക്ക്, ഓട്ടുകിണ്ടി, ചുവന്ന തെച്ചിപ്പൂവ്, കാട്ടുതുളസി, ചെമ്പകം എന്നിവയെല്ലാം മാതൃകക്കളത്തിന് മുന്നിൽ ഒരുക്കി വച്ചു. ദത്തൻ നമ്പൂതിരി ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ട് ഞാൻ മാതൃകക്കളത്തിന് അരികിലിരുന്ന അനുപമയെ നോക്കി. അവൾ മന്ത്രങ്ങൾ തെറ്റാതെ ഉരുവിട്ടു. പൂച്ചയുടേതുപോലുള്ള അവളുടെ വെളുത്ത ചുവന്ന കാതുകൾ അപ്പോഴും എഴുന്നു നിൽക്കുകയായിരുന്നു. അനുപമയുടെ ചാരക്കണ്ണുകൾ നിലവിളക്കിന്റെ പ്രകാശത്തിൽ തിളങ്ങി. മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിനിടയിൽ ഞാൻ അവളുടെ ചെറിയ തേറ്റപ്പല്ലുകൾ കണ്ടു. ആ നാവിനും പ്രത്യേകതയുണ്ടായിരുന്നു. വീതി കുറഞ്ഞ നീണ്ട ചുവന്ന നാവ്. തിരുമേനി പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും ഞാൻ അവളിൽ കണ്ടു. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിലായപ്പോൾ മാതൃകക്കളത്തിലേക്ക് ഒരു പാതിരാക്കാറ്റ് വീശിയെത്തി. ആ കാറ്റേറ്റ് കളമെഴുതിയ കളവപ്പൊടിയാകെ അന്തരീക്ഷത്തിൽ പറന്നുയർന്നു. ആവാഹന ക്രിയകൾ കാണാനായി കുറച്ചകലെയായി നിന്ന അനുപമയുടെ വീട്ടുകാർ അത് കണ്ട് ഭയന്നു. പക്ഷേ അവളുടെ മുഖത്ത് ഭയമെന്ന വികാരത്തിൻ്റെ ഒരു തരിമ്പ് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മഹാമാന്ത്രികനായിരുന്ന രഘുവരേശൻ നമ്പൂതിരിയുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്ന ആ ആഠ്യത്വം അനുപമയുടെ മുഖത്ത് നിഴലിച്ചു. ഒരു വേള അവളുടെ സ്ഥാനത്ത് രഘുവരേശൻ നമ്പൂതിരി പാടാണോ ഇരിക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു പോയി. പാതിരാക്കാറ്റിന് ശക്തിയേറി. കാവിലെ മരങ്ങളുടെ തലപ്പ് ചാഞ്ഞ് നിലത്ത് മുട്ടി. അതിൽ ചിലത് കടപുഴകി നിലംപതിച്ചു. അനുപമയുടെ മാതാപിതാക്കളും അമ്മാവന്മാരും ആകെ വെപ്രാളപ്പെട്ടു. മന്ത്രജപങ്ങൾ ഉച്ചത്തിലായപ്പോൾ ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള അലർച്ച മുഴങ്ങിക്കേട്ടു. മരപ്പൊത്തുകളിലിരുന്ന കൂമന്മാർ ആ ശബ്ദം കേട്ട് പൊത്തിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി ഉച്ചത്തിൽ കൂവിയലച്ചു. അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്ന കുങ്കുമപ്പൊടി ഒഴിച്ച് ബാക്കി വർണ്ണങ്ങൾ നിലത്തടിഞ്ഞുകൂടി. ചുറ്റിയടിച്ച് കാറ്റിൽപ്പെട്ട് ആ കുങ്കുമത്തിന്റെ തരികൾ ഒരു സ്ത്രീരൂപമായി മാറി. മാതൃകക്കളത്തിന് സമീപത്തിരുന്ന അനുപമ അവ്യക്തമായ ആ രൂപത്തിനെ തുറച്ചു നോക്കി. നീ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിന്റെ പുനരാവാഹനം ഇടത്തിൽ മഠത്തിലെ അനന്തരാവകാശ മുഖേനയാണ് ചെയ്യുന്നത്. ഇയാളെ ശല്യപ്പെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ ഇനി ഒരിക്കലും ഒരു മോചനമില്ലാത്ത വിധം ഞാൻ നിന്നെ ബന്ധിക്കും.
ദത്തൻ തിരുമേനി മന്ദങ്ങൾ ഉരുവിട്ടു. അനുപമ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത്ര പെട്ടെന്നൊന്നും ആ രക്തയക്ഷിക്ക് അടങ്ങാൻ ഉദ്ദേശമില്ലായിരുന്നു. പ്രപഞ്ചശക്തികളെ തന്റെ വരുതിയിലാക്കി ആ ശക്തി ഭൂമി കുലുങ്ങി വിറയ്ക്കുന്നത് പോലുള്ള ഇടിനാദങ്ങൾ സൃഷ്ടിച്ചു. ആ പരിസരത്ത് നിന്നിരുന്ന വൃക്ഷത്തലപ്പുകൾ ഇടിമിന്നലേറ്റ് നെടുകെ പിളർന്ന് കത്തി നിലത്തേക്ക് വീണു. ചുറ്റുപാടും ആ ശക്തി നാശങ്ങളേറെ ഉണ്ടാക്കിയെങ്കിലും മന്ത്രജപങ്ങൾ ആരും തന്നെ നിർത്തിയില്ല. അട്ടഹസിച്ചും അലറിക്കരഞ്ഞും അവൾ അവളുടെ സാന്നിധ്യം ഞങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ രക്തയക്ഷി അനുപമയുടെ അമ്മ ഇന്ദ്രയിൽ പ്രവേശിച്ചു. മാന്ത്രികക്കളത്തിന് സമീപത്ത് നിന്ന് ദൂരെ നിലയുറപ്പിച്ച ഇന്ദ്ര കാറി കൂവിക്കൊണ്ട് കളത്തിനുള്ളിൽ വന്നിരുന്നു. ഈ ദേഹം വിട്ട് നീ ഒഴിഞ്ഞു പോയില്ല എങ്കിൽ ഒരു മോചനം നിനക്കൊരിക്കലും ഉണ്ടാവില്ല. അത് തീർച്ച. മഠത്തിൽ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ല, ഇന്ദിര ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു. പിന്നെ എന്താണ് വേണ്ടത്? ആ ചോദ്യങ്ങൾ അനുപമ ചോദിക്കുന്നതായിട്ടല്ല എനിക്ക് തോന്നിയത്, മറിച്ച് അനുപമയുടെ ശബ്ദത്തിൽ മഹാമാന്ത്രികൻ രഘുവരേശൻ നമ്പൂതിരി ചോദിക്കുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിന് കാരണമെന്താണെന്ന് വെച്ചാൽ പൂജാതി കർമ്മങ്ങളിലും മാന്ത്രിക ക്രിയകളിലും ഒട്ടും പരിചയമില്ലാത്ത അനുപമ ആ സമയം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും അനുഭവമുള്ള ഒരാളെ പോലെയാണ് പെരുമാറിയത്. ഇന്ദിര ചുറ്റിനും നിന്നിരുന്നവരെ തുറിച്ചു നോക്കി, ശേഷം നിലത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും മോചനമില്ലാത്ത രീതിയിൽ എന്നെ നീ ആവാഹിക്കരുത്. മഠത്തിൽ വീടിൻ്റെ അറയിൽ എനിക്കൊരിടമുണ്ടാകണം. എന്റെ ശക്തിയെ നശിപ്പിക്കരുത്. ശരി, മഹാമാന്ത്രികനായ രഘുവരേശൻ നമ്പൂതിരിയുടെ ഇടത്തിൽ മഠത്തിലെ അറപ്പുരയിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കും. സമയാസമയം വിധിപ്രകാരമുള്ള വഴിപാടുകളും കർമ്മങ്ങളും നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. അനുപമയുടെ ആ ഉറപ്പിന്മേൽ ആ ശക്തി ഇന്ദ്രിയുടെ ദേഹം ഉപേക്ഷിച്ചു. അതോടെ കളത്തിലിരുന്ന ഇന്ദിരാമ്മ ബോധം കേട്ട് ഒരു വശത്തേക്ക് വീണു. അങ്ങനെ ആവാഹനം പൂർത്തിയായി. സ്വർണം കെട്ടിച്ച മറ്റൊരു വലമ്പിരി ശങ്കിലേക്ക് ആ രക്തയക്ഷിയെ മഠത്തിൽ വീട്ടിലെ അനന്തരാവകാശിയായ അനുപമ ആവാഹിച്ചു. അവളുടെ വിശേഷപ്പെട്ട ജന്മനക്ഷത്രവും രഘുവരേശൻ നമ്പൂതിരിയുടെ അനുഗ്രഹവും അതിനോടൊപ്പം തന്നെ ദൈവകൃപ കൊണ്ടും അവൾക്കതിന് കഴിഞ്ഞു. പിന്നെയും വർഷങ്ങളങ്ങനെ കടന്നുപോയി. ഞാൻ ദത്തൻ നമ്പൂതിരിയിൽ നിന്ന് മന്ത്രതന്ത്രങ്ങൾ സ്വയത്തമാക്കി. മോഷണം ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെയുള്ള വലിയൊരു ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇടത്തിൽ മഠത്തിലെ രഘുവരേശൻ നമ്പൂതിരിയെ പോലെ തന്നെ മഹാമാന്ത്രികനാകണമെന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ആ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. ശബരിയെന്നീ ഞാൻ അനുപമയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. അവളുടെ ബന്ധുക്കളുടെ എതിർപ്പ് ഏറെ ഉണ്ടായിരുന്നെങ്കിലും അനുപമയുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ തന്നെ എനിക്കവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ രഘുവരേശൻ നമ്പൂതിരിയുടെ കൊച്ചുമകളുടെ ഭർത്താവാണ് ഞാനിന്ന്. എന്നാൽ ശരി, സമയമേറെയായി. മഠത്തിൽ വീട്ടിലെ അറപ്പുരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലമ്പിരി ശങ്കിനുള്ളിൽ ഉറങ്ങുന്ന ആ ശക്തിക്ക് മുന്നിൽ ദീപം തെളിക്കുന്ന കർമ്മം ഇന്ന് ഞാനും അനുപമയും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അവളാണല്ലോ ഞങ്ങൾ ഒന്നിക്കാൻ നിമിത്തമായതും. ഇന്നും നല്ല നിലാവുണ്ട്. മഠത്തിൽ വീട്ടിലെ അറപ്പുരയുടെ വാതിൽ ഞാൻ മലർക്കി തുറന്നു. പീഠത്തിലിരുന്ന വലമ്പിരി ശങ്കിനുള്ളിൽ ആ ശക്തി ഉറങ്ങുകയാണ്. ഞങ്ങൾ ഇരുവരും ചേർന്ന് പീഠത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. ആ നിലവിളക്കിന്റെ ദീപത്തിൽ സ്വർണം കെട്ടിയ ആ വലമ്പിരി ശങ്ക് വെട്ടിത്തിളങ്ങി.